ഫൈബർ കൊണ്ട് ജോയിൻ ചെയ്ത് അതിനുശേഷമാണ് ഇത് ഒട്ടിക്കുന്നത്. ഈ പെൻഡറില്ല, റബ്ബർ പെൻഡർ വെക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഓൾറെഡി ഓരോരോ പാർട്സ് ആണ്. താഴത്ത് ഹള്ള്, മേൽഭാഗം ഡെക്ക്, ഇത് മറ്റൊരു പീസാണ്. ഇതിപ്പോ നമ്മള് ഓൾറെഡി മുന്നേ കണ്ട ഫൈവ് സീറ്ററിൽ എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ്. തല മാത്രം എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ്. അത് കസ്റ്റമർക്ക് അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ലുക്ക് ടോട്ടലി മാറും. നമ്മൾ ആദ്യം കണ്ട ലുക്ക് ആയിരിക്കില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീടിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല സ്ഥലങ്ങളിലും ടൂറിന് വേണ്ടി പോകുമ്പോൾ പ്രധാനമായിട്ട് ലേക്കുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഡാമുകളൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് പെഡൽ ബോട്ടുകൾ. ഈ പെഡൽ ബോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പുകളുണ്ട്, പല ഷേപ്പുകളൊക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പരിചയപ്പെടുന്നത് വെച്ചാൽ ഇങ്ങനത്തെ പെഡൽ ബോട്ടുകൾ, അതായത് ടൂറിസം മേഖലയിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള പാർക്കുകളിലോട്ട്, അത് കേരളത്തിലായാലും വെളിയിലോട്ടൊക്കെ ആയാലും നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് പരിചയപ്പെടുന്നത്. ഇതിൻ്റെ പേര് എമറാൾഡ് എൻ്റർപ്രൈസ് എന്നാണ്. ഈ ഒരു എമറാൾഡ് എൻ്റർപ്രൈസിനെ നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവർ പല പ്രോഡക്റ്റ്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് അവർ നിർമ്മിച്ചു കൊടുക്കുന്ന പെഡൽ ബോട്ടുകൾ, അത് ധാരാളം ടൈപ്പിലുണ്ട്, പല കളേഴ്സിലുണ്ട്, പല വലുപ്പത്തിലൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ പല മോഡലിലുള്ള പെഡൽ ബോട്ടുകളാണ് ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പെഡൽ ബോട്ടുകൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള അടുത്തുള്ള നിങ്ങൾക്ക് അറിയാവുന്ന പാർക്കുകളിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്നുള്ള ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് കേരളത്തിനകത്തായാലും വെളിയിലായാലും എല്ലാം ഇവർ നിർമ്മിച്ച് അവരുകൊണ്ട് അവിടെ ഡെലിവറി എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ വാറണ്ടിയുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പം ഇതിൻ്റെ നിർമ്മാണവും അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ ടൈപ്പിലാണ് ഉള്ളതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്മൾ ഡാനിജേണാണ്. ഡാനിജേണാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത്. ഡാനിജേ, നമ്മളെ ഈ ഒരു വീഡിയോ നമ്മുടെ എമറാൾഡ് എന്റർപ്രൈസിൽ നമ്മൾ കുറച്ച് പെഡൽ ബോട്ട്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ? ശരിക്കും ഈ പെഡൽ ബോട്ട്സിന്റെ ഇപ്പൊ നിലവിലത്തിൽ നിങ്ങൾ എവിടേക്കാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉള്ളത്, അല്ലെ ആവശ്യക്കാർ ഇതിന്റെ ആരാ? നമുക്കിത് മെയിൻ ആയിട്ട് ടൂറിസം മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാട്ടുപ്പടി ഡാം, അതുപോലെ വയനാട്, പിന്നെ ഗോവയിലേക്കും അങ്ങനെ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട്. കേരളത്തിലും ഔട്ട്സൈഡ് കേരളം ഉണ്ട്? പുറത്തേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ടൂറിസമായിട്ട് ബന്ധപ്പെട്ട പുറത്തേക്ക് പാർക്കുകള്? അതെ അതെ. ഓക്കെ, അതായത് വാട്ടർ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനകത്ത് കുറേ പെഡൽ, പല മോഡൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആ മോഡൽസ് എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ ഓക്കെ. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫോർ സീറ്ററിൻ്റെ പെഡൽ ബോട്ടാണിത്. ഓക്കെ ഓക്കെ. ഇത് മൾട്ടി കളറാണ്, അതായത് താഴത്ത് കാണുന്ന യെല്ലോയും ഉള്ളിൽ വൈറ്റും. വൈറ്റും ഇതാണ് എക്സ്ട്രാ വർക്കാണ് കാണുന്നത്, ഡിസൈൻ ചെയ്ത വർക്കുകളാണിത്. ഓക്കെ. ആ സീറ്റാണ്. ഇതിൽ നാല് വലിയവർക്കും ഇരിക്കാൻ പറ്റും, ഒരു കുട്ടിക്കും ഇരിക്കാൻ പറ്റും. ഓക്കെ. സെൻട്രലായിട്ട് ഒരു കുട്ടിക്ക് ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. നമ്മൾ ഈ കാണുന്നതിൻ്റെ ഫ്രണ്ട് സൈഡ് ആണ് അല്ലേ? അതെ. അപ്പോൾ രണ്ട് അഡൾട്ടിന് ഇവിടെ ഇരിക്കാം. അവർക്ക് അതിന്റെ പെഡലും കാര്യങ്ങളും നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതിന്റെ ബാക്ക് സൈഡിലായിട്ട് പിന്നെ രണ്ട് അഡൽട്ട് കൊണ്ടിരിക്കും. നാലോട്ട് അഞ്ച് പേര്, നാല് വലിയവരും ഒരു കുട്ടി ഇരിക്കാൻ. ഫോർ അഡൾട്ട് ആൻഡ് വൺ ചൈൽഡ് എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് ബാഗോ അല്ല കുപ്പിയൊക്കെ വെക്കണമെങ്കിൽ എക്സ്ട്രാ ഇതിന്റെ അകത്ത് വെക്കാൻ പറ്റും. ഓക്കെ. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ലഗേജ് ഒക്കെ എന്തായാലും കാണില്ല, വെള്ളം ഒക്കെ ആയാലും കൊണ്ടുവെക്കാം. വെക്കാൻ പറ്റും. വരുന്നുണ്ട്. പിന്നെ ഇവിടെ സെപ്പറേറ്റ് നിങ്ങൾ ഇവിടെ വേറൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ. ആ, ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ വെക്കാറില്ല, അകത്ത് വെക്കാറുള്ളൂ. പിന്നെ ഇതെല്ലാം സ്റ്റീലാണ്. നമുക്ക് ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. ഒരു പെഡൽ ബോട്ട് ആകുമ്പോഴത്തേക്ക് ബ്രാൻഡ് നമുക്ക് ഈ ഒരു പെഡൽ ബോട്ട് വരുന്നത് ശരിക്കും എന്ത് മെറ്റീരിയൽ ആണ്? ഇത് ഫുള്ളി ഫൈബർ ആണ്, എഫ് ആർ പി ആണ്. അതായത് ഫൈബർ റെയിൻഫോഴ്സ് പ്ലാസ്റ്റിക്. ഓക്കെ. നമുക്ക് ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് രണ്ടായിട്ട് വെട്ടിക്കണ്ടിച്ചാൽ പോലും വീണ്ടും ഒട്ടിക്കെടുക്കാൻ പറ്റും. ഓക്കെ. നമ്മൾ ഇതിൽ തന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഐസോ ജെൽകോട്ട്, ഐസോ റെസിൻ, മറൈൻ ഗ്രേഡുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ക്വാളിറ്റി ഉണ്ടാവും. നമുക്കിത് വെയിലത്തോ മഴയത്തോ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. യു വി ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ കളർ ഒരിക്കലും ഭംഗി പോകത്തില്ല, കളർ ഫേഡിംഗ് ഒന്നും വരത്തില്ല. പിന്നെ ഡിസൈനിങ് ആണ്, ഫുള്ളായിട്ടുള്ള ഡിസൈൻ ഇല്ലേ. കസ്റ്റമർക്ക് ഏത് കളർ വേണം ആ ഡിസൈനിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതായത് നമുക്കിപ്പോ ഇതിനകത്ത് നിങ്ങൾ കസ്റ്റമറിന് ആവശ്യപ്രകാരമാണ് ഈ ഒരു വൈറ്റ് യെല്ലോ ഒരു കോമ്പിനേഷൻ. ഇത് എങ്ങോട്ട് പോകുന്നത്? ഇതിപ്പോ ഉള്ളത് ട്രിവാൻഡ്രം, വർക്കല. വർക്കലയിലോട്ട് പോകുന്നത് അല്ലേ? ഓക്കെ. നമുക്കിപ്പം എത്ര കപ്പാസിറ്റി വേണേലും നിങ്ങൾ ചെയ്ത് കൊടുക്കും? നോർമൽ ആയിട്ട് എത്ര മുതൽ എത്ര കപ്പാസിറ്റി പെഡൽ ബോട്ടിൽ വരാറുള്ളത്? ഇതിപ്പോ നിലവിൽ ഫോർ ടു ഫൈവ് സീറ്റ് ആണ്. പിന്നെ ടു സീറ്റർ, ടു സീറ്റർ രണ്ടും മോളിൽ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഈ ഒറ്റ മെറ്റീരിയൽ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, ഫൈബർ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ് ഇതിന്റെ ഒരു സേഫ്റ്റിയെ പറ്റി, എത്രത്തോളം അതിന്റെ കാര്യത്തില് ലീക്കേജ്, ഓൾറെഡി മെയിന്റനൻസ്, സ്റ്റെബിലിറ്റി ഉള്ളതാണ്. ഇത് രണ്ട് പീസാണത്. ഈ മോൾ ഭാഗം ഡെക്ക് എന്ന് പറയും, താഴത്ത് കാണുന്ന ഒരു പോർഷൻ ഹള്ള് എന്ന് പറയും. ഓക്കെ. രണ്ട് ഭാഗം തമ്മിൽ ജോയിൻ ചെയ്യുന്ന, നമ്മള് ഫൈബർ കൊണ്ട് ജോയിൻ ചെയ്ത് അതിനുശേഷമാണ് ഇത് ഒട്ടിക്കുന്നത്. ഈ പെൻഡർ ഇല്ല, റബ്ബർ പെൻഡർ വെക്കുന്നത്. സൈഡൊക്കെ മുട്ടിക്കഴിഞ്ഞാല് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പെൻഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മളിത് ചവിട്ടി പോകാൻ നേരത്തെ
എപ്പോഴും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉപയോഗിച്ചാൽ അത്ര നല്ലതാണ്. ഓക്കേ, സേഫ്റ്റിക്ക് വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടി വേറെ ലീക്കേജ് പ്രശ്നങ്ങൾ ഒന്നുമില്ല, വാറണ്ടി ഉള്ളതാണ്. 3 വർഷം വാറണ്ടി ഉണ്ട് ഉണ്ട് അല്ലേ. ഓക്കേ, അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടോ? നോർമലി മെയിൻ്റെനൻസ് വരാറുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, വരാറുണ്ട്. ഉപയോഗിക്കുന്ന പോലെ ഇരിക്കുള്ളൂ കസ്റ്റമർ. ഇപ്പൊ ഇതൊക്കെ ഇല്ലേ ഗിയർ, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ഉപയോഗിച്ചാൽ മാത്രം കുഴപ്പം ഉണ്ടാകില്ല, ഇല്ലെങ്കിൽ ഇടയ്ക്ക് കംപ്ലൈൻസ് ഉണ്ടാവും. ചില സർവീസ് ഇടാറുണ്ട്, ഗ്രീസ് ഇടാറുണ്ട്. ചവിട്ടി പോകാൻ എളുപ്പമായിരിക്കുമല്ലോ, സ്മൂത്ത് ആയിട്ട് ചവിട്ടി പോകാൻ പറ്റും. വേറെ ലീക്കേജ് അങ്ങനൊന്നും വരില്ല. ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യും, എന്താക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അയച്ചു കൊടുക്കുള്ളൂ. ഇതൊക്കെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് പാക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നല്ല ബോണ്ട് ചെയ്യാനുണ്ട്, ബോണ്ട് ചെയ്തിട്ടില്ല. താഴത്തെ രണ്ട് പീസും ജോയിന്റ് ചെയ്യാനുണ്ട്, ഡെക്കും ഹള്ളും. ഹള്ളും തമ്മിൽ ബോണ്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. ആ താഴത്തെ റെഡ്, ഉള്ളു വൈറ്റ്. ഓ ശരി ശരി. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ യെല്ലോ വൈറ്റ് ആണ്, ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഓറഞ്ച് കളർ ആൻഡ് വൈറ്റിലാണ്. അപ്പൊ ഇത് രണ്ടുകൂടെ ഇനി എന്ത് വെച്ചിട്ട് ഒട്ടിക്കുന്നത്? നിങ്ങൾ ഇത് ഫൈബർ വെച്ച് ഒട്ടിക്കും, ജോയിന്റ് എല്ലാം ഒട്ടിച്ച് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്യും. സൈഡ് കറക്റ്റ് മാർക്ക് ചെയ്ത് നമ്മൾ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പെൻഡർ വെക്കുന്നത്. ഇടിച്ചാല് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിട്ട്. ലീക്കേജ് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ നിങ്ങൾ പെഡൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്യാൻ പോണേ ഉള്ളൂ. ഓക്കേ, ഇനി അതിന് പെഡൽ വെക്കണം അല്ലേ? അതെ അതെ. ഓക്കേ, ഇതിനകത്ത് ലഗേജ് സ്പേസ് എന്തെങ്കിലും വരും? ഇതിൽ വെക്കുന്നില്ല, ഇതേ ഓൾറെഡി അരയണ്ണ മോഡലിന്റെ ഒരു ഇതാണത്. ഓ ശരി, പെഡൽ ബോട്ട് ആണത്. നോർമൽ ആയിട്ട് വെക്കുന്നതാണ്. തല വെച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ലുക്ക് ആകും, റേറ്റ് വ്യത്യാസം വരും. ഓ ശരി, നമുക്ക് അപ്പുറത്ത് കാണാതെ ബാക്കിലെ ആ ഒരു ഗിയർ തിരിക്കുമ്പോൾ അതെ ഇവിടെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് താഴ്ത്തുണ്ട്, അഴിച്ച് മാറ്റി വെച്ചൊക്കെയാണ് നമ്മള് ആ സമയത്ത് ചെയ്യുള്ളേ. ലോഡിംഗ് എല്ലാം കഴിയുമ്പോ എക്സ്ട്രാ ജസ്റ്റ് മുറുക്കാൻ മാത്രം ഉണ്ടാവുള്ളൂ. ഇത് 5 സീറ്റർ തന്നെയാണത്. വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ബ്ലൂ വൈറ്റ് ആണ്. കുറച്ച് മുന്നേ കണ്ടത് യെല്ലോ വൈറ്റ് ആയിരുന്നു, ഇത് ബ്ലൂ വൈറ്റ്. ഇതിനകത്ത് ഇത് ഫുൾ ഇതെല്ലാം പെയിന്റിംഗ് ആണോ? നിങ്ങൾ മോൾഡ്? ഇതെല്ലാം നമ്മളെ മോൾഡില് ഇതേപോലെ ഗ്രിപ്പ് ഉണ്ട്. ആ ഗ്രിപ്പിന് നമ്മള് മാസ്കിന്റെ പൊട്ടിക്കും, ലൈൻസ് കറക്റ്റ് മാസ്കിന്റെ പൊട്ടിച്ചിട്ടാണ് അടിക്കുന്ന കളർ. നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ മോൾഡിൽ തന്നെ ചെയ്യുന്ന അതേ ഫിനിഷിംഗ് കിട്ടും പീസിൽ. അതുകൊണ്ട് ആ ഒരു ഫേഡിങ്ങിന്റെ ഈ കാണുന്നത് 2 സീറ്ററിന്റെ സാധാരണ നോർമൽ മോഡലാണത്. ഇതിപ്പോ നമ്മള് താഴത്ത് കാണുന്ന ഹള്ളും ഡെക്കും തമ്മിൽ ജോയിന്റ് ഇതൊക്കെ കാണുന്നത്. നമ്മൾ ജോയിന്റ് ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്ത് മുറുക്കും. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ മതി, സെറ്റാവും. അതെ, 2 സീറ്ററിന്റെ നോർമൽ മോഡൽ. നോർമൽ മോഡൽ അല്ലേ. ഇത് അറിയണമാണ്. ഇതാ മറ്റേ ഇതാണ് നമ്മള് ഫ്രണ്ടിൽ ആ ഗിയർ തിരിക്കുന്നത്. ഓ ശരി, മതം അങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും മാറാൻ പറ്റും. മാറാൻ പറ്റുന്നില്ല. ഇതും എന്ത് മെറ്റീരിയലാണ്? അത് പ്ലാസ്റ്റിക് ആണ്. ഇത് ഫൈബർ ആണ്. ഫൈബർ അല്ലേ? ഇത് പ്ലാസ്റ്റിക്. ഓക്കേ, സ്ട്രോങ് ആയിരിക്കുമല്ലോ. സ്ട്രോങ് ആയിരിക്കും. ഈ ഒരു ചെറിയൊരു സംഭവത്തിലാണ് ഇത് ഫുൾ കൺട്രോൾ ആയി നിൽക്കുന്നത്. അതെ അതെ. നമ്മള് ഇനി നമ്മുടെ ഇത് അരയണ്ണം ഫ്രണ്ട് അല്ലേ. ഓക്കേ, നമ്മളിക്കാണ് നമ്മുടെ ഒരു അരയണ്ണം ഡിസൈനിലുള്ള ഒരു പെഡൽ ബോട്ട. ഇത് പുതിയ ഒരു സംഭവം, നമ്മുടെ തന്നെ ഡിസൈൻ ചെയ്തെടുത്തണ. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും ഈ ഒരു മോഡലാണ്. കാണാൻ ഭയങ്കര ഹെവി ലുക്കാണ്, കാണാൻ വേണ്ടിട്ട് നല്ല ലുക്ക് ആയിരിക്കുള്ളൂ. ഓക്കേ, ഈ പെയിന്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യണേണ്. ഇപ്പൊ റെഡ് അടിച്ചിരിക്കുകയാണ്, ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ജസ്റ്റ് ഒരു ഇത് ഇത് മോഡലാണ്. കസ്റ്റമർ പറഞ്ഞ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അത്രയും ഇത് എണ്ണം വേണം. നമുക്കിത് ഡൈ ഉണ്ടാക്കാൻ നേരത്ത് കോസ്റ്റ് അധികം വരുമല്ലോ. അപ്പൊ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ ഒരു പെഡൽ ബോട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ? ആദ്യം നമ്മൾ ആദ്യം മോൾഡ് ഉണ്ട്. ഓക്കേ, ഇപ്പൊ ഓരോ മോൾഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പാറ്റേൺ വർക്ക് ചെയ്യും, ഷേപ്പ് ഉണ്ടാക്കി എടുത്ത് അത് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് അതിൽ പെയിന്റ് അടിച്ച് സ്പ്രേ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്ന മോൾഡ്. ആ മോൾഡിൽ നമ്മൾ വാക്സ് പോളിഷ് ഇടും ആദ്യം. ഈ നമ്മൾ ഉണ്ടാക്കുന്ന പീസ് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് വാക്സ് പോളിഷ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം PV ഇടും. ഇതെല്ലാം നമ്മൾ ഈ ഉണ്ടാക്കുന്ന പീസ് വിട്ടു പോരാൻ വേണ്ടി മാത്രം. അതിനുശേഷമാണ് ജെൽ കോട്ട് അപ്ലൈ ചെയ്യുന്നത്. അത് കസ്റ്റമർക്ക് ഏതാണോ കളർ വേണ്ടത് ആ കളർ നമ്മൾ അടിക്കാൻ ചെയ്യുന്നത്. ഇപ്പൊ റെഡോ വൈറ്റോ ബ്ലൂ ഏത് കളർ വേണോ അത് ചെയ്യും. അത് തന്നെ നല്ല മെറ്റീരിയലില്. ഇപ്പൊ നിലവില് വിപണിയിൽ പല മെറ്റീരിയലും ഉണ്ട് ഫൈബറിൽ. ക്വാളിറ്റി കുറഞ്ഞുണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നത് മറൈൻ ഗ്രേഡ് ആണത്.
അതിനുശേഷം അത് ഇളക്കിയിട്ട് നമ്മള് മോൾഡിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം മതി. അപ്പൊ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ റിലീസ് ചെയ്യാൻ പറ്റും, മോൾഡിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഓൾറെഡി ഓരോ പാർട്സ് ആണ്, താഴത്ത് ഹള്ള്, മേൽഭാഗം ഡെക്ക്. ശരി, ഇത് മറ്റൊരു പീസാണത്. ഇതിപ്പോ നമ്മള് ഓൾറെഡി മുന്നേ കണ്ട ഫൈവ് സീറ്ററിൽ എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ്, തല മാത്രം എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ്. അത് കസ്റ്റമർക്ക് അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ലുക്ക് ടോട്ടലി മാറും, നമ്മൾ ആദ്യം കണ്ട ലുക്ക് ആയിരിക്കില്ല. തല മാത്രമായിട്ട് സെപ്പറേറ്റ് മോൾഡ് ചെയ്തിട്ട് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ജോയിന്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ജോയിന്റ് ചെയ്യും, ഇത് ഫൈബർ ആണ്, അത് ഫിനിഷ് ചെയ്യാനുണ്ട്, ജോയിന്റ് ചെയ്ത് ഇത് ഭൂരിഭാഗം വെക്കാറുണ്ട്. കാരണം സുഖമായിട്ട് ചവിട്ടി പോകാൻ പറ്റും, വെയിലത്തോ മഴയത്തോ കുഴപ്പമില്ലല്ലോ. തീർച്ചയായിട്ടും ബാക്കിലേക്ക് മടക്കി വെക്കാം, ഇവിടെ നഴിച്ചു കഴിഞ്ഞാൽ മൊത്തം ബാക്കിലേക്ക് മടക്കി വെക്കാം. അലൂമിനിയം പൈപ്പാണ്. ഇത് നമ്മുടെ കനോപ്പിയുടെ അഡീഷണൽ ആയിട്ട് ആവശ്യപ്പെടുന്ന ഓക്കെ. ഇതിനകത്ത് നമ്മൾ ആദ്യം കണ്ട ഫൈവ് സീറ്ററിന്റെ ഒരു അരയണ്ണത്തിന്റെ ഹെഡ് വരുന്നതാണ് ഇത്. അപ്പൊ അതിന്റെ റെഡ് ആൻഡ് വൈറ്റ് ആണ് ഈ കാണുന്നത്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മളെ കനോപ്പി നമ്മളെ വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം വർക്കലിലോട്ടുള്ളതാണ് ഇതെല്ലാം. അതെ അതെ, ഓക്കെ ഓക്കെ. ഈ കാണുന്നതാണ് ടു സീറ്ററിന്റെ മോൾഡാണത്, പെഡൽ ബോട്ട്, പെഡൽ ബോട്ടിന്റെ അരയണ്ണ മോഡൽ മോൾഡ്. താഴത്ത് ഹള്ള്, മോൾ ഭാഗം ഡെക്ക്, രണ്ട് പോർഷനാണ് ഉള്ളത്. ഈ മോൾഡും ഈ ഫൈബർ തന്നെയാണോ? ഫുൾ ഫൈബർ ആണ്. ഫുൾ ഫൈബർ തന്നെ അല്ലേ? ഓക്കെ. ഈ കാണുന്നതാണ് ഫോർ സീറ്ററിന്റെ മോൾഡ്, ഹള്ളിന്റെ താഴത്തെ പോർഷൻ അല്ലേ. നമ്മൾ ഇതിലേക്കാണ് ആദ്യം വാക്സ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പീസ് വിട്ടു പോരാൻ വേണ്ടിയാണ് വാക്സ് അപ്ലൈ ചെയ്യുന്നത്. ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിന്റെ ടോപ്പ് പോർഷൻ, മോൾ ഭാഗമാണ് ഈ കാണുന്നത്. ഡെക്ക് ഇതിപ്പോ ചെയർ ഇല്ലേ, ഡെക്ക് അല്ലേ? ആ ഡെക്ക് നമ്മൾ ഇരിക്കുന്ന ചെയർ ആണ് കാണുന്നത്. ചെയർ പോർഷൻ ആണ് ഇത്. നമ്മൾ കണ്ട ഒരു ഫൈവ് സീറ്ററിന്റെ അല്ലേ, ഫൈവ് സീറ്ററിന്റെ ഒരു ഹള്ള് അല്ലേ. അതെ, ഇത് ഹള്ള്, ഡെക്ക്. താഴ്ഭാഗമാണ് ഈ കാണുന്നത്, പിന്നെ മോൾ ഭാഗത്തായിട്ടാണ് അതിന്റെ ആ ഒരു ഡെക്ക് പോർഷൻ വെക്കുന്നത്. ഇത് വെച്ചിട്ട് ഇതിനിടയ്ക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫൈബർ, ഫൈബർ ഇതിപ്പോ അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കാണാം. നമ്മളിതുപോലെ ആദ്യം വാക്സ് ഇട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് ശേഷം മാറ്റ് ചെയ്യുന്ന രീതിയാണത്. ഇത് മാറ്റിലേക്ക് റെസിൻ അപ്ലൈ ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഫൈബർ ഗ്ലാസ്. ഫൈബർ ഗ്ലാസ് അല്ലേ. നമുക്കിപ്പോ കിട്ടുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ. അതെ അതെ, പല തിക്നെസ് വരുന്നുണ്ട്. 300 GSM ഉണ്ട്, 400 GSM ഉണ്ട്, 610 ഉണ്ട്, അങ്ങനെ പല GSM കിട്ടും നമുക്ക്. കിട്ടുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ മോൾഡിനകത്തോട്ട് ആദ്യം നിങ്ങൾ എന്താ അതിൽ നിന്ന് കിട്ടുവാനുള്ള ഒരു കെമിക്കൽ ആദ്യം അപ്ലൈ ചെയ്യും. പിന്നെ പെയിന്റ്, പെയിന്റ് അടിക്കും, പിന്നെയാണ് മാറ്റ് വെക്കുന്നത്. മാറ്റ് വെക്കുന്നത് ഇതാണ് പല തിക്നെസ് ഇല്ല. ഇതിന് 3 എണ്ണം വെക്കും. 3 എണ്ണം ഓരോ ഇതിനൊക്കെ ആണെങ്കിൽ 4 എണ്ണം ഉണ്ടാവും. 4 എണ്ണം ഉണ്ടല്ലേ. ഓരോ പ്രൊഡക്ട് അനുസരിച്ചിട്ട് അതിന്റെ ഒരു തിക്നെസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ തിക്നെസ് കുറയും. ആൾക്കാർ ചോദിക്കാറുണ്ട്, ചോദിക്കുമല്ലോ. കാരണം അവർക്ക് ഇത് അറിയില്ല, ഇതിന്റെ ക്വാളിറ്റി ആണ് അറിയാൻ പറ്റില്ല. ഇതിന്റെ റേറ്റ്, വെയിറ്റ് മാത്രമല്ല, ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് റേറ്റ് മാറുന്നത്. ഇത് തന്നെ മാറ്റ് തന്നെ പല ഗ്രേഡ് ഉണ്ട്. ക്വാളിറ്റി കുറഞ്ഞ മാറ്റ് ഉണ്ട്, റെസിൻ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പല ഗ്രേഡ് കിട്ടും. നമ്മളോട് ഉപയോഗിച്ചോണ്ടിരിക്കുന്നതെല്ലാം മറൈൻ ഗ്രേഡ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഇതെല്ലാം മോൾഡ് ആണ്. ഇത് റോയിങ് ബോട്ടിന്റെ മോൾഡ്, ഇത് കയാക്കിന്റെ മോൾഡുകൾ, അങ്ങനെ പല പല മോൾഡുകൾ ഉണ്ട് ഇവിടെ. നമ്മള് ഈ കാണുന്ന മെറ്റീരിയലാണ് നമ്മള് ഫൈബർ ബോട്ടായിട്ട് അവസാനൊക്കെ അല്ലേ? അതെ, ഇതാണ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഇതിപ്പോ 300 GSM മാറ്റ് ആണത്. 1 മീറ്റർ ആണ് വീതി ഉണ്ടാവുക. ശരി, ഇത് 210 റോയിങ്സ്. ഓക്കെ, ഇത് 450 മാറ്റ്. ഇത് തന്നെ നമുക്ക് തിക്നെസ് കൂട്ടിയിടാൻ പറ്റും, അത്രയും സ്ട്രെങ്ത് ഉണ്ട്. ഫൈബർ ഗ്ലാസ്, ഫൈബർ ഗ്ലാസ് മാറ്റ് എന്ന് പറയും. ഫൈബർ GSM മാറ്റ്. ഓ, GSM മാറ്റ് അല്ലേ. ഇത് പല ലെയർ ഇട്ട് കഴിഞ്ഞാലും തിക്നെസ് കൂടും. വലിയ വലിയ ബോട്ടൊക്കെ ആണെങ്കിൽ എണ്ണം കൂട്ടിയിടാറുണ്ട്. ഓക്കെ, റോയിങ്സ് ഉണ്ട്, കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള മാറ്റ് വേറെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഒരു പെഡൽ ബോട്ടിന്റെ ഒരു ഇതാണ് പരിചയപ്പെടുത്തി അല്ലേ? അതെ, തീർച്ചയായും. നിങ്ങൾ കേരളത്തിനകത്തും വെളിയിലും എല്ലാം തന്നെ നിങ്ങൾ സർവീസ് ഡെലിവറി? നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും ഒറ്റ വിലക്ക് കൊടുക്കുന്നത്. ഡെലിവറി ഫ്രീ ആണ്. ഡെലിവറി ഫ്രീ ആണ്. വണ്ടിക്കൂലി വേറെ എക്സ്ട്രാ വേണ്ട. എനിക്ക് എവിടെ നിന്ന് എത്ര പീസ് ആയാലും. അതെ, നമ്മൾ ഇത് മാത്രമല്ല, ബയോഗ്യാസിന്റെ പ്ലാന്റ് അങ്ങനെ ഒരു ഐറ്റംസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഫ്രീ ആയിട്ടും സപ്ലൈ ചെയ്യുന്നത്, വണ്ടിക്കൂലി എക്സ്ട്രാ വാങ്ങുന്നില്ല. അപ്പൊ നമുക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ട് അത് അവർക്ക് എത്തിക്കാൻ പറ്റും? ചില കളറൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ റെയർ കളർ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല നമ്മൾ. അപ്പൊ ചില കളർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 1 ആഴ്ചക്കുള്ളിൽ കൊടുക്കാറുണ്ട് നമ്മള്. ഓക്കെ, ഇല്ലാന്നാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് എടുക്കും. ഓക്കെ, 2 ആഴ്ച നമുക്ക് മതി മതി. മിക്കവാറും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ റെഡൊക്കെ ആണെങ്കിൽ മിക്കവാറും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നിങ്ങളുടെ സ്വന്തം ഡിസൈൻ അല്ല, കസ്റ്റമേഴ്സിന് അവരുടെ ഒരു ആവശ്യമാണ്, അങ്ങനത്തെ ഡിസൈൻസും നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മോൾഡ് ഉണ്ടാക്കണമെങ്കിൽ പ്ലഗ് ഉണ്ടാക്കണം. ഓക്കെ, പാറ്റേൺ അത് ഉണ്ടാക്കുമ്പോൾ കോസ്റ്റ് നമുക്ക് എമൗണ്ട് അധികം വരും. ഓക്കെ, അപ്പൊ എണ്ണം വേണം.
ആ ഒരു ഡിസൈനിൽ ഒരു അഞ്ചോ പത്തോ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രയും കോസ്റ്റ് നമുക്ക് ലോസ് വരും. ഓക്കെ ഡാക്ടർ, ഇനി ഇപ്പം അടുത്തറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ വരുന്നൊരു കസ്റ്റമർ, അപ്പോൾ അവർക്ക് പല നിങ്ങളെപ്പോലെ പല സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും, അവിടെ എല്ലാം തന്നെ അവർ എൻക്വയറി ചെയ്യും, അപ്പോൾ നമുക്കൊരു ബെറ്റർ ഒരു പ്രൈസ് അവിടെ കിട്ടും, അവിടെ ആയിരിക്കും ഇവർ പോയി വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു പ്രൈസ് നിശ്ചയിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മറൈൻ ഗ്രേഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു മെറ്റീരിയലിന് കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കുള്ളൂ. ഇപ്പോൾ ഐസോ ജെൽക്കോട്ട്, ഐസോ റെസിൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എമൗണ്ട് കൂടും. ഓക്കെ, ഇപ്പോൾ പെർ കെ ജിക്ക് ഒരു 200 രൂപ ഉണ്ടെങ്കിൽ ലോക്കൽ മെറ്റീരിയൽ ആകുമ്പോഴത്തേക്ക് ഒരു 100 രൂപ 130 രൂപ ആവുള്ളൂ. അത്രയും വ്യത്യാസം വരും, അത്രയും വരും. ഒരു കിലോയ്ക്ക് 20 രൂപ 80 രൂപ വ്യത്യാസം വരും. അപ്പോൾ ടോട്ടലായിട്ട് ആകുമ്പോഴത്തേക്ക് ഒരു 8,000 രൂപ 10,000 രൂപ കൂടുതൽ മെറ്റീരിയൽ മാത്രം മാറും. പിന്നെ ഉപയോഗിക്കുന്ന തിക്നെസ്, ആ മാറ്റ് കാണിച്ചല്ലോ, ആ മാറ്റ് തന്നെ നമുക്ക് കനം കൂട്ടിയും കുറച്ചും ചെയ്യാൻ പറ്റും. കനം കുറയുമ്പോഴത്തേക്കും അതിന്റെ മെറ്റീരിയൽ എല്ലാം കുറയും. അപ്പൊ അതിന്റെ ക്വാളിറ്റിന് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പോ അത്യാവശ്യം ഈ ഒരു 2 സീറ്റിന്റെ ഈ ഒരു പീസിന് 130 കിലോ എടുത്ത് വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയല്, നമ്മളിത് എല്ലാം സ്റ്റീലാണ്, റാഡല്ല സ്റ്റീലാണ്, തുരുമ്പ് കയറി പോകില്ല. പിന്നെ പ്ലാസ്റ്റിക് ജിഐയിലേക്ക് മാറ്റിയ പൈസ അതിന്റെ ക്വാളിറ്റിന് ബുദ്ധിമുട്ടാണല്ലേ. പിന്നെ പെയിന്റിനകത്ത് ഉപയോഗിക്കുന്ന പെയിന്റ് ഒക്കെ മെറ്റീരിയൽ, അതെ, അതായത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ യുവിയാണ്. ഈ കളർ ഒരിക്കലും മങ്ങി പോകത്തില്ല, നമുക്ക് മഴയത്തോ വെയിലത്തോ ഏത് കാലാവസ്ഥയിലും നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. നിങ്ങളുടെ വാറണ്ടി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനാണ് 3 വർഷം കൊടുക്കുന്നുണ്ട്. ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും, ഫൈബർ ആയതുകൊണ്ട് ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഓക്കെ, കണ്ട നമ്മുടെ എമറാൾഡ് എൻറ്റർപ്രൈസിലെ വിവിധ മോഡലുള്ള പെഡൽ ബോട്ട്സ് ആണ്. അപ്പോൾ വീഡിയോക്ക് അത് ചെയ്യേണ്ട നമ്പറുണ്ട്, ഇവരുടെ സ്ഥാപന നമ്പറുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഡാനിഷ് എണ്ണ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.